ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ഓൾ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനായി ആവശ്യമായ സാധനങ്ങൾ ഞാനൊരു കപ്പോളം ഉയർന്നെടുത്തിട്ടുണ്ട്. ഇത് 6 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. പിന്നെ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പോളം പച്ചരി, ഇതും ഞാൻ 6 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ ഉപ്പിടുന്നില്ല. ഉപ്പ് ഞാൻ ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഇതരച്ച് വെക്കുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഉപ്പിടുന്നുള്ളത്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കണം. നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ക്യാരറ്റുമാണ്. പിന്നെ മുളക് ഇതുപോലെ മുറിച്ചതാണ്. പിന്നെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിന് വേണ്ടത് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിലോട്ടേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി അത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഒന്നിനി വാട്ടിക്കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ വന്നവരെ വാട്ടി കൊടുക്കണം. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ തക്കാളി ഇടുന്നില്ല. ഇതിലോട്ടേക്ക് നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് ടൈം നമുക്ക് അടച്ച് വെക്കണം. പിന്നെ അടച്ച് വെച്ച് തുറന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലോട്ടേക്ക് നേരത്തെ എടുത്ത് വെച്ച വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ടേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ബാറ്ററിലോട്ടേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കപ്പിലോട്ടേക്ക് ടൊമാറ്റോ നീരും പിന്നെ ഉപ്പും പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ടൊമാറ്റോനെ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ
ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വലിയ ദോശയാണ് കേട്ടോ ഞാൻ ചുടുന്നത് നമുക്ക് ഈ ബാറ്റർ നയിച്ച് കൊടുത്ത് ഇത് നെയ്യാക്കുന്നില്ല നെയ്യാക്കാൻ നെയ്യ് തടവാദിയാണ് ഞാൻ ദോശ ചുടുന്നത് ബാറ്റർ വെച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മുടെ നേരത്തെ ടൊമാറ്റോയും മുളക് പൊടിയും കൂടി ചേർത്ത ബാറ്ററിനാണ് ഇതിലോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വേറെ ദോശയും മറ്റുള്ള ദോശയും ഇതുപോലെ തന്നെ ചുട്ട് കൊടുക്കാം പിന്നെ ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചുട്ട ദോശയിലോട്ടേക്ക് നമ്മുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം ഇത് ഞാൻ തേങ്ങാ ചട്നിയുടെ കൂടെയാണ് കൂട്ടുന്നത് നല്ല ടേസ്റ്റിയാണ് മുൻകൂട്ടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാ ബൈ ബൈ